വെൽക്കം ബാക്ക്. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇടിയപ്പത്തിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തേങ്ങാപ്പാൽ കറി തയ്യാറാക്കാം. സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളിത് തയ്യാറാക്കാനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെയിലുള്ള സ്പൈസസ് ഒക്കെ ചേർത്തോളൂ. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു, പിന്നെ പെരിഞ്ചീരകം, ഇത്രയാണുള്ളത്. ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേ ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. രണ്ട് കുരുമുളക് ഒക്കെ ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഒരു മൂന്ന് പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് വറുക്കുക, ഒന്ന് ഫ്രൈ ചെയ്യണം എണ്ണയിൽ. അതിനുശേഷം നമ്മളിതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചതച്ചെടുത്താണിത്. വേറെ വേറെ ആണെങ്കിൽ ചേർക്കാം, ഒരുമിച്ച് ചതച്ചെടുത്താലും മതി. ചോപ്പറിലായതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് ചതച്ചെടുത്തത്. നിങ്ങളുടെ അടുത്ത് പേസ്റ്റാണ് ഇരിക്കുന്നതെങ്കിൽ വേറെ ചേർത്ത് കൊടുത്താലും മതി, നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ഇനി നമുക്കിത് വഴറ്റിയെടുക്കണം. സവാള ചെറിയ കഷ്ണമായതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റണം. അപ്പോൾ ദേ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നമുക്ക് ചേർക്കാം. നമുക്ക് ഇതിൽ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ചേർത്താലും മതി. ഉപ്പ് പിടിക്കാനായിട്ട് ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ ഒരു മൂടി ഫുള്ളായി എടുത്തിട്ടുണ്ട്. അതിന് ഒന്നാം പാൽ മാറ്റിയതിന് ശേഷം രണ്ടാം പാൽ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഒന്നാം പാലുണ്ട്. അപ്പോൾ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം രണ്ട് ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉരുളൻകിഴങ്ങ് രണ്ടാം പാലിലൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇടിയപ്പത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ തേങ്ങാപ്പാൽ ചേർത്ത കറികളാണ്. അപ്പോൾ മുട്ടക്കറി ആണെങ്കിലും അതുപോലെ നമ്മൾ സ്റ്റൂ ഒക്കെ റെഡിയാക്കുകയാണെങ്കിൽ ചിക്കൻ, മട്ടൺ ഇതൊക്കെയാണെങ്കിലും തേങ്ങാപ്പാൽ ചേർത്ത കറികളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ദേ അവസാനമായിട്ട് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാം പാലും കൂടി ചേർത്ത് കഴിയുമ്പോൾ കറി നല്ല കുറുക്കം കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കണം. തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച ഉടനെ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം. അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം ഞാൻ സ്പൈസസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ മസാലപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ എല്ലാവരും ഇനി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇടിയപ്പത്തിൻ്റെ കൂടെ. കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാവും. കാരണം തേങ്ങാപ്പാൽ ചേർത്ത കറി ആയതുകൊണ്ട് ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവരിഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.